ഏവർക്കും മെട്രോപോസ്റ്റിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കൂടുതലുള്ള ജില്ലകളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുന്നത് ആലോചിക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോവിഡ് വ്യാപനം കൂടുതലാകുന്ന ജില്ലകളിൽ നിലവിലെ നിയന്ത്രണങ്ങൾക്ക് പുറമെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നാണ് പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകളിലെ പ്രവർത്തനം അവശ്യ സർവീസുകൾക്കായി മാത്രം പരിമിതപ്പെടുത്തും. അതേസമയം മെയ് 4 മുതൽ നിയന്ത്രണം കർശനമാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ഹോട്ടലുകളിൽ പാഴ്സൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഹോം ഡെലിവറിക്ക് അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഡെലിവറി നടത്തുന്നവരിൽ പരിശോധന നടത്തണം. റെയിൽവേ എയർപോർട്ട് യാത്രക്കാർക്ക് തടസ്സമുണ്ടാകില്ല. ബാങ്കുകൾ ഓൺലൈൻ ഇടപാടുകൾ കൂടുതൽ നടത്താൻ ശ്രമിക്കണം. അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ മാത്രമേ തുറക്കുകയുള്ളൂ. ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും പൂർണ്ണമായും പാഴ്സൽ സർവീസിലേക്ക് മാറണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓക്സിജൻ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ട വസ്തുക്കൾ തടസ്സമില്ലാതെ അനുവദിക്കും. ബാങ്കുകൾ കഴിയുന്നതും ഓൺലൈൻ ഇടപാട് നടത്തണം. ആൾക്കൂട്ടം അനുവദിക്കില്ല. അതിഥി തൊഴിലാളികൾക്ക് അതാതിടത്ത് ജോലി ചെയ്യുന്നതിന് തടസ്സമില്ലെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. അതേസമയം കേരളത്തിൽ ഇന്നലെ 37,199 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 4,915, എറണാകുളം 4,642, തൃശൂർ 4,281, മലപ്പുറം 3,945, തിരുവനന്തപുരം 3,535, കോട്ടയം 2,917, കണ്ണൂർ 2,482, പാലക്കാട് 2,273, ആലപ്പുഴ 2,224, കൊല്ലം 1,969, ഇടുക്കി 1,235, പത്തനംതിട്ട 1,225, കാസർഗോഡ് 813, വയനാട് 743 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 49 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 5,308 ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 149,487 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 24.88 ആണ്. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.